പാകിസ്ഥാനിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളായ AK-47, AK-92, M-16 എന്നിവ ഇന്ത്യയിലെത്തിയതായി നടുക്കുന്ന വിവരങ്ങൾ പുറത്ത്. നടൻ സൽമാൻ ഖാൻ എതിരായ വധശ്രമത്തിൽ പോലീസ് മുംബൈ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ ആയുധങ്ങൾ എത്തിയതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നടൻ സൽമാൻ ഖാനെ മഹാരാഷ്ട്രയിലെ പൻവേലിലുള്ള ഫാം ഹൌസിന് സമീപം കൊലപ്പെടുത്താൻ 25 ലക്ഷം രൂപയുടെ കരാറെടുത്തതായി നവി മുംബൈ പോലീസ് വ്യാഴാഴ്ച സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. 5 പേരുടെ പേരിലുള്ള കുറ്റപത്രമാണ്. ഈ കുറ്റപത്രത്തിൽ ജയിലിൽ കഴിയുന്ന ഗുണ്ടാ സംഘം ലോറൻസ് ബിഷ്ണോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കരാർ എടുത്തത് എന്ന് പോലീസ് പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളായ AK-47, AK-92, M-16 എന്നിവ ഇന്ത്യയിൽ എത്തിച്ചു എന്നും വിവരം. മഹാരാഷ്ട്ര മുൻമന്ത്രി കൂടിയായിട്ടുള്ള ബാബാ സിദ്ദിഖിയെ വെടിവെച്ച ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ പ്രധാന നോട്ടപ്പുള്ളികളിൽ ഒരാളാണ് ബോളിവുഡ് താരമായ സൽമാൻ ഖാൻ. മാൻവേട്ടയുമായി ബന്ധപ്പെട്ടാണ് സൽമാനുമായുള്ള ശത്രുത. സൽമാൻഖാന്റെ വീടിന് നേരെയുള്ള വെടിവെപ്പ് നടന്ന മാസങ്ങൾക്കുള്ളിലാണ് ബാബാ സിദ്ദിഖിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഇക്കഴിഞ്ഞ ജൂണിലാണ് നടനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നത്. പനവേലിലുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൌസിലേക്ക് പോകുന്നതിനിടെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഏപ്രിലിൽ ബാന്ദ്രയിലെ വസതിക്ക് നേരെ വെടി ഉതിർത്തതിനു ശേഷമാണ് സംഘം ഗൂഢാലോചന നടത്തിയത്. വീടിന് നേരെ വെടിവെച്ചത് ലോറൻസ് ബിഷ്ണോയ് സംഘമാണെന്ന് സംശയമുണ്ട് എന്ന് സൽമാൻ ഖാൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ബിഷ്ണോയ് സമ്പത്ത് നെഹ്റ ഗ്യാംഗുകൾ സൽമാൻഖാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനായി 70 പേരെ നിയോഗിച്ചിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. ഇതേ തുടർന്ന് താരത്തിന്റെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. നടനെ കൊല്ലാനുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരത്തെ തുടർന്ന് April 24 പൻവേൽ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 1993 ലോറൻസ് ബിഷ്ണോയുടെ ജനനം. ഇപ്പോൾ 31 വയസ്സ്. പഞ്ചാബിൽ ജനിച്ച ലോറൻസ് ബിഷ്ണോയ് 2010 അബോഹറിൽ താമസിച്ചു. പിന്നീട് DAV കോളേജിൽ ചേരാൻ വേണ്ടിയാണ് ചണ്ഡീഗഡിലേക്ക് താമസം മാറ്റുന്നത്. ഇവിടുത്തെ ക്യാമ്പസുകളിലെ അരാജകത്വമാണ് ലോറൻസ് ബിഷ്ണോയെ ഗുണ്ടാ സംഘങ്ങളിലേക്ക് എത്തിച്ചത്. 2011 ഇയാൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്റ്റുഡൻസ് കൌൺസിലിൽ അംഗമായി. ഇവിടെ വെച്ചാണ് ഗുണ്ടാ നേതാവ് ഗോൾഡി ബ്രാറിനെ കണ്ടുമുട്ടുന്നത്. ഇതോടെ ഇവർ ഒരുമിച്ച് സർവകലാശാല രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. ഈ ബന്ധം വളരെ ശക്തമായി. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ഇരുവരും കൂടുതൽ കരുത്ത് നേടാൻ തുടങ്ങി. കൊലപാതകം, പിടിച്ചുപറി തുടങ്ങി എല്ലാത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളും ലോറൻസ് ബിഷ്ണോയും സംഘവും ചെയ്തു വന്നു. ഇത്തരം 2 ഡസനിലധികം ക്രിമിനൽ കേസുകൾ ബിഷ്ണോയ് നേരിടുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെ ബിഷ്ണോയ് നിഷേധിക്കുന്നു. 2013 ഇയാൾക്കെതിരെ ആദ്യത്തെ കൊലക്കേസ് വരുന്നത്. മുക്സറിലെ ഒരു കോളേജ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെ കൊന്നു എന്നാണ് ആരോപണം. പിന്നീട് നിരവധി കൊലപാതകങ്ങളിൽ ഉൾപ്പെട്ട ബിഷ്ണോയ് ഒരു ഭീകരനായി അറിയപ്പെടാൻ തുടങ്ങി. ഇയാളുടെ സംഘം പിന്നീട് മദ്യക്കച്ചവടത്തിലേക്കും ആയുധക്കടത്തിലേക്കും കടന്നു. പലപ്പോഴും കൊലപാതകികൾക്ക് അഭയവും സംരക്ഷണവും നൽകി. ഇയാളുടെ സംഘത്തിൽ രാജ്യവ്യാപകമായി അംഗങ്ങളുണ്ട്. ഇവരിൽ 700 ഷൂട്ടർമാർ ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ജയിലിൽ കിടന്ന കാലത്ത് നിരവധി ക്രിമിനലുകളുമായി ഇയാൾ സഖ്യം സ്ഥാപിച്ചു. അങ്ങനെ തന്റെ സ്വാധീനം വിപുലീകരിച്ചു. 2010 ഇടയിലാണ് ബിഷ്ണോയ് ചണ്ഡീഗഡിൽ തന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തി. ഇതിലെല്ലാം നിരവധി കേസുകളും വന്നു. ഒന്നും അയാൾക്ക് തടസ്സമായില്ല. ഇങ്ങനെ ഫയൽ ചെയ്യപ്പെട്ട 7 FIR നാലെണ്ണത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു. 3 കേസുകൾ ഇപ്പോഴും നടക്കുകയാണ്. അതേസമയം മഹാരാഷ്ട്ര മുൻമന്ത്രി ബാബാ സിദ്ദിഖിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം അധോലോക കുറ്റവാളി ലോറൻസ് ബിഷ്ണോയുടെ ഗുണ്ടാ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റെടുത്ത പോസ്റ്റുകളിട്ടു. ബിഷ്ണോയ്ക്കും സംഘത്തിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന സംശയം പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം സംഘം ഏറ്റെടുക്കുന്നത്. 3 ഷൂട്ടർമാരാണ് കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് പറയുന്നു. ഇതിൽ 2 മാത്രമാണ് അറസ്റ്റിലായത്. ഗുർമേൽ ബാൽജിത് സിംഗ് എന്ന 23-കാരനും ധർമ്മരാജ് കശ്യപ് എന്ന 19-കാരനും ശിവകുമാർ ഗൗതം എന്ന ആളാണ് മൂന്നാമൻ. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.